ഒരിക്കലൊരു മനുഷ്യരെ ഒരു രണ്ട് ചെറുപ്പക്കാരെ അവ ഈ ചെറുപ്പക്കാരിൽ മൂത്തയാൾക്കെന്നൊരു 30 വയസ്സ് പ്രായങ്ങളാണ്, രണ്ടാമത്തേവന് ഒരു 28-27 വയസ്സ്. മൂന്ന് മക്കളുള്ള ഒരു കുടുംബത്തിലെ മൂത്ത മകനവന്. അപ്പം ഇവന് ഈ ഫിഡ്സ് രോഗം ഭയങ്കരമായിട്ട് ഈ ഒപ്പിലെപ്സ് രോഗമെന്ന് ബോധം കെട്ട്. അപ്പം അവൻ വന്ന് പറഞ്ഞു, അച്ഛാ ഇത് നേരത്തെ എനിക്കുണ്ടായിരുന്നു, ഞാൻ അതിനകത്ത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ ഒരിടത്ത് പോയി ഇങ്ങനെ ഒരു കുളിക്കാൻ പോയപ്പം വെള്ളത്തിൽ വെച്ച് ചരണം അങ്ങനെയുള്ളടത്ത് വെച്ചാണുള്ളത് കൂടാൻ സാധ്യതയുള്ളത്. അപ്പം ഇത് ഭയങ്കരമായിട്ട് കൂടി വെച്ച കഷ്ടിച്ചവൻ മുങ്ങിപ്പോകേണ്ടതായിരുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കേണ്ടതായിരുന്നു, കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പം അതിനുശേഷം ഇവന് ഇവൻ്റെ ചേട്ടനും അനുജനും കൂടെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കണം, ഇത് ഹീല് പൈസ. അപ്പം ഇങ്ങനെ തലേക്ക് വെച്ച് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കും. പെട്ടെന്ന് ഈശോ എനിക്ക് കാണിച്ചിരുന്നത് ഒരു വൈദികൻ ഒരു പള്ളിമുറി ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ചേട്ടാ, ഈ ഒരച്ഛൻ ഇങ്ങനെ വിട്ട് കരയുന്നുണ്ടല്ലോ, എന്തോ ഒരു മുറിക്കകത്ത് ഇങ്ങനെ അടച്ച്. അപ്പം പെട്ടെന്ന് ഇവൻ പറഞ്ഞു, അച്ഛ അത് ഞാനല്ല പ്രസലോഷൻ, അതെൻ്റെ പപ്പ പണ്ട് ആളിങ്ങനെ ചെറുപ്പകാലത്തിങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ ഇടവകയിലെ ഇങ്ങനെ യുവജനങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതാവായിരുന്നു. അപ്പോൾ വികാരച്ചന് എന്തോ ഒരു പ്രശ്നം വന്നോന്നും അച്ഛനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുറിക്കകത്തിട്ട് ഭയങ്കരമായിട്ട് അലറി വിളിച്ചു. അച്ഛനകത്തിരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ പറയാം, എനിക്കറിയില്ല, എനിക്ക് കാര്യമൊന്നും മനസ്സിലായി. പക്ഷെ ഇങ്ങനൊരു സംഭവം പെട്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു. പിറ്റേ ദിവസം തന്നെ ഇവനും ഇവൻ്റെ അപ്പനും അമ്മയും ഇവൻ്റെ മൂന്ന് മക്കളെല്ലാം കൂടെ എൻ്റെ അടുത്തെത്തി. പരിശുദ്ധം പറഞ്ഞു, ഈ ഒരു പൈശാചിക ബന്ധനം അത് അഴിയണമെങ്കിൽ ആ അച്ഛൻ തന്നെ അഴിച്ച് പ്രാർത്ഥിക്കണം. പ്രസലോഷം ഞാൻ പറഞ്ഞു, ഈ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ? പറഞ്ഞു, അച്ഛനുണ്ടോ? അങ്ങ് ദൂരെ അച്ഛൻ, അച്ഛനെ ഇപ്പം റിട്ടയർഡാ, വളരെ പ്രായത്തിൽ കഴിയുന്ന അച്ഛൻ. പ്രസലോഷം 90 വയസ്സ് പ്രായത്തിന് മുകളിലുള്ള അച്ഛനുണ്ട്. ഞാൻ പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. അപ്പം അത് എന്താ എനിക്ക് എനിക്കിതിനകത്തൊന്നും ദൈവശാസ്ത്രത്തെക്കുറിച്ചൊന്നും എനിക്കറിയാം. പക്ഷേ സംഭവിച്ചത് ഇവനവിടെ ചെന്നു, ഇവരിവരെല്ലാവരും കൂടെ വണ്ടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് നിന്നു. അച്ഛൻ്റെ അച്ഛ ഞങ്ങളിന് അച്ഛന് ഉറക്കൊന്നൊന്നും ഇല്ല, കാരണം ഇത് പണ്ട് നടന്ന സംഭവമാണ്. അച്ഛൻ ഇവൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അതിനുശേഷം ഇപ്പോൾ ഒരു പറയാണ് ഒരു 8 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ രോഗം ഒരിക്കലും ഇവനൊരിടത്ത് വെച്ച് ഉണ്ടായിട്ടില്ല. ഇവൻ്റെ കട്ടഴുകിയും ബന്ധനം അടിഞ്ഞു പോവുകയും ചെയ്തു.